കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൈറ്റ് മാർച്ച് നടത്തി മുൻ ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു കുമളി മണ്ഡലം പ്രസിഡന്റ് പിപി റഹീം അധ്യക്ഷനായി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കുമളി ചെളിമടയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കുമളി മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി പി റഹീം നയിക്കുന്ന നൈറ്റ് മാർച്ച് വഴിത്താരയിലൂടെ കടന്നു വരിക തുടർന്ന് ഗാന്ധി മൈതാനിൽ ചേർന്ന സമ്മേളനം മുൻ ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി പതിനായിരക്കണക്കിന് കോൺഗ്രസ് ഭടന്മാർ ജീവൻ കൊടുത്ത നാടാണിതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പാർലമെന്റ് അകത്തും പാർലമെന്റ് പുറത്തും പറഞ്ഞു ആ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അസഹിഷ്ണുതയുടെ പ്രതിഫലനമാണ് 2023 പാർലമെന്റിനകത്ത് പാർലമെന്റിന് പുറത്തും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തു വിട്ടതിന്റെ പേരിലാണ് 2019 കോലാറിൽ കർണാടകയിലെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലെ സൂറത്തിൽ എടുത്തിട്ടുള്ള കേസ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമാണ് നരേന്ദ്രമോദി ഉന്നമിടുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് എന്ന് ഈ സംഭവവികാസങ്ങളിലൂടെ മനസ്സിലായിരിക്കുകയാണ് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം എം വർഗീസ് സന്തോഷ് പണിക്കർ ബിജു ദാനിയൽ റോബിൻ കാരാട്ട് ഹൈദ്രോസ് മീരാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും